നീ എന്താടാ കഥ എഴുതിയിട്ട് വായിക്കണോ? നീ ഇതൊന്ന് നോക്കി, ഇത് ആരുടെ കൈക്ഷണാന്ന് അറിയോ? അത് പിന്നെ നാരായണയുടെ കൈക്ഷണം പോലില്ലേ? എന്നാ ഇത് നാരായണയുടെ അമ്മയുടെ കൈക്ഷണ? ഇതുണ്ടോ? ഇത് ആരുടെ കൈക്ഷണ? ഇത് നാരായണയുടെ തന്നെ. ആ, അതായത് അമ്മ എഴുതിയ ചെറുകഥ മകൾ എഴുതി പൂർത്തിയാക്കിയിരിക്ക. ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് നടന്നിട്ടുണ്ട് വൃന്ദയും നാരായണയും തമ്മില്. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്ന? എടാ, നാരായണയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഈ കഥ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഷെൽഫിൽ വെച്ചിരിക്കുകയായിരുന്നു എന്റെ ഭാര്യ. അതെന്തിനാ? ഈഗോ. ഒരു വീട്ടിൽ രണ്ട് എഴുത്തുകാർ വേണ്ടെന്നുള്ള ചിന്ത. ഞാനിതൊന്ന് വായിക്കായിരുന്നു. നാരായണയുടെ അച്ഛനും മാത്രമല്ല അമ്മയ്ക്കുണ്ട് അത്യാവശ്യം എഴുതാനുള്ള കഴിവ്. അമ്മ എഴുതിയത് മകള് പൂർത്തിയാക്കിയപ്പോ അതിന് കുറച്ചുകൂടെ സൗന്ദര്യം വന്നിട്ടുണ്ട്, ഭാഷ കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ട്. ഇതിനെ വൃന്ദ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് ആ അനന്തൻ ഡോക്ടർ പറഞ്ഞത് രഹസ്യങ്ങളൊന്നും വൃന്ദയോട് പറയരുതെന്ന്. ഇവര് തമ്മിൽ എന്തോ നമ്മൾ അറിയാത്ത ഉടമ്പടികളുണ്ടല്ലോ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക. എന്നുവെച്ചാ? അതൊക്കെ നീ കണ്ടോ? ഇപ്പൊ ഇതെന്റെ കയ്യിൽ കിട്ടിയ കാര്യം അവൾ അറിയണ്ട. അളിയ, ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എന്റെ ഭാര്യയെ പോലെ തന്നെ, അല്ലെങ്കിൽ എന്റെ ഭാര്യയെക്കാൾ ഒരുപടി മുന്നിൽ എഴുതാൻ കഴിവുള്ള കുട്ടിയാ നാരായണി. അതായത് ഒരേ മനസ്സുമായിട്ട് ജീവിച്ച പഠിച്ച നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഭാര്യമാരും ഏതാണ്ട് ഒരുപോലെ ഉള്ളവർ തന്നെയാ. അവിടെ എന്നെക്കാളും ഭാഗ്യവാൻ നീയാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? എടാ, നാരായണയോട് വന്നിട്ട് കുറച്ചു ദിവസമായല്ലോ. ആ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി, നാരായണയുടെ ക്വാളിറ്റി വൃന്ദയ്ക്കില്ലെന്ന്. അത് ഞാൻ മാത്രം തിരിച്ചറിഞ്ഞൊരു സത്യമല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അതേ അഭിപ്രായം. ശരിക്കും പഠിക്കാനുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള ഉത്സാഹം കൂടുതൽ നാരായണിക്ക്. എൻ്റെ ഭാര്യ ആ ഭാഗത്തേക്ക് പോവാറില്ല എന്ന് വേണം പറയാൻ. നാരി എന്ന വൃന്ദ വലിയൊരു എഴുത്തുകാരിയാണെന്നുള്ള ബോധം വൃന്ദയ്ക്കുണ്ട്. അതുപോലെ തന്നെ മറ്റ് നോവലിസ്റ്റുകാരുടെ മനസ്സൊന്നും വൃന്ദയ്ക്കില്ലെന്നല്ലേ നീ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞതല്ല, അയാൾ എന്നോട് പറഞ്ഞതാ. പിന്നെ മൊത്തത്തിലൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ നാരായണിയോളം ബ്രില്യൻ്റ് ആയൊരു പെൺകുട്ടി അല്ല വൃന്ദ. എടാ, ഇത് വൃന്ദ കേൾക്കണ്ട, വീടിനകത്ത് പൊരിഞ്ഞ അടി നടക്കും. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ പോഴ്ത്തി പറയുന്ന ഇഷ്ടമല്ല. എന്നുവെച്ച് നമ്മൾ രണ്ടാളും ഉള്ളപ്പോ സത്യം പറയണ്ടാടാ, സ്വന്തം ഭാര്യയെ വെറുതെ പൂഴ്ത്തിക്കൊണ്ടിരുന്നോണ്ട് എന്താ കാര്യം? എടാ, ഒൻപതാം ക്ലാസ് വരെയുള്ള നാരായണയുടെയും വൃന്ദയുടെയും ജീവിതം നമുക്കറിയാം. അന്നുവരെ നാരായണയാണ് പഠിത്തത്തിൽ ഒന്നാമത്, അവൾക്കാണ് ചെറുകഥയിൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അന്നും നാരായണി എഴുതുമായിരുന്നു, പക്ഷേ അവളുടെ അമ്പോറ്റി മാമയെ ഭയന്നിട്ട് മറഞ്ഞിരുന്ന് എഴുതുമായിരുന്നില്ലേ? എന്തൊക്കെയാലും ശരി, നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെന്നുള്ള നിരാശ ഒഴിച്ചാൽ നീയാ ഭാഗ്യവാൻ.